ഫ്രഷായിട്ട് ഇതിന്റെ നടക്കുന്നത് നമ്മള് എത്ര മുഴുത്തതാണ്, നല്ല മുഴുത്ത കരിമ്പാണ്. അറുപത്തേഴ് വയസ്സ് എടുക്കാ. ഓ എന്റെ അമ്മ, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കുവാണ്. നല്ല ചൂടാ, നല്ല ചൂടാ. ചൂട് കാരണം നമ്മളെ കൈ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഹായ് കൂട്ടുകാരെ, അപ്പൊ റിജോയ് അടിമാലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് വന്നേക്കണെ. കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നിലവിലുള്ളത് മറയൂരാണ്. മറയൂരിൽ നമ്മുടെ ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ശർക്കരയുടെ ഫുൾ പ്രോസസ്സിങ്. ആ ഫുൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പ് വെട്ടുന്നത് മുതൽ, കരിമ്പ് വെട്ടുന്ന മുതൽ ആ കരിമ്പ് നമ്മൾ ചുമന്ന് കൊണ്ടുവന്നിട്ട് കരിമ്പ് ജ്യൂസ് എടുത്ത് ശർക്കര എങ്ങനെ ഉണ്ടാക്കുന്നത് ഫുൾ പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്ന് കണ്ടോ, ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങണേ, പണിയാനുള്ള സെറ്റപ്പിലാണ് വന്നേക്കണേ. ഫുള്ള് പണി പണിത് ഫുള്ള് മുണ്ടൊക്കെ എടുത്ത്, കൈമുണ്ടൊക്കെ എടുത്ത് നമ്മൾ അവരുടെ കൂടെ പണിയാനിറങ്ങാനുള്ള രീതിക്കാണ് വന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഇത് കവർ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ അപ്പോൾ മനോഹരമായ നമുക്ക് ഈ കണ്ടന്റ് വീഡിയോയിലേക്ക് പോവാം. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ ചാനലിൽ എപ്പോഴും പല വീഡിയോയ്ക്കകത്തും ഉണ്ടായിരുന്ന നമ്മുടെ ബിബിൻ ബ്രോയാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ബിബിൻ ബ്രോയുടെ വൈഫ് ഹൗസിലാണ് നമ്മൾ വന്നേക്കണേ. അപ്പൊ ബിബിൻ ബ്രോയാണ് നമ്മളെ കരിമ്പിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. നമ്മളല്ലേ പറഞ്ഞല്ലേ, തീർച്ചയായിട്ടും പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ കരിമ്പ് കരിമ്പ് വെട്ടി ശർക്കര ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഫുൾ ആയിട്ടുള്ള എല്ലാ എ ടു സെഡ് കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു ബ്രോ. അപ്പൊ നമ്മൾ തകർക്കല്ലേ, പോയേക്കാം. ഇപ്പൊ പേരെന്നാണ്? ശക്തി. എവ്വളോ നാള് വേണം ഈ കരിമ്പ് വളർന്നതിക്ക്? 12 മാസം. 12 മാസമാണ്. അത് വ്യത്യാസമുണ്ടോ ഏതാനും കരിമ്പായിട്ട്? കരിമ്പിന്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. മഴ ഇച്ചിരി കൂടുവാണെങ്കിൽ ഈ കരിമ്പൊക്കെ ഉണങ്ങാ ഇതാകും. നല്ല നയമായിട്ട് വെയിലും വേണം, തന്നിയും വേണം. എന്നാലേ കരിമ്പ് വറുത്തത്. കരിമ്പ് വറുത്തത്. അതെ. ഇപ്പൊ ഇത് എങ്ങനെയാണ് വെട്ടണത്? വെട്ടണത് ഒന്ന് വന്നിട്ട് കോടാലി, ഇതാണ്, കോടാലി. കോടാലിക്കാണ് വെട്ടണല്ലേ? അതെ അതെ. സാധാരണ വാക്കത്തി അങ്ങനെയുള്ള സാധനത്തിനൊന്നല്ല വെട്ടണത്. വാക്കത്തിയിൽ വന്നിട്ട് ഉരിക്കാനേ പറ്റുള്ളൂ. വെട്ടാനും വെട്ടാ ഭയങ്കര പാടായിരിക്കും. അതെ. കൈ തട്ടൂലേ? ഒന്ന് കെട്ടി കാട്ടിക്കാണ്. ഇത് എങ്ങനെയാട്ടോ നമ്മളെ കരിമ്പ് വെട്ടിയിരിക്കണം? കോടാലിക്കാണ് ശരിക്കും വെട്ടണേ. അന്നിട്ട് എങ്ങനെ ഇടും? അത് കഴിഞ്ഞിട്ട് അവർ ക്ലിയർ ചെയ്ത് വരും അല്ലേ? ഇതുണ്ടോ ഈ അക്കമാരൊക്കെ എവിടെ ക്ലീൻ ചെയ്ത് വേണോ? ഇതിങ്ങനെ കരിമ്പ് വൃത്തിയാക്കി ഇടണേ. വെട്ടിപ്പോണത് വെട്ടി ഇവരിങ്ങനെ വെട്ടി വെട്ടി പോവാണ്. ഇതുണ്ട് ഇവരെങ്ങനെയാണ് വെട്ടി വെട്ടി പോവാ. അപ്പൊ വിവിംബ്രോ അതേ പാഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം അറിയാൻ പാടില്ല. എന്നാടാ ഇതിന്റെ കൂമ്പാണ് നടന്നത്? അതെയല്ലേ. അക്ക അവിടെ വെട്ടിയിടുന്നുണ്ട്, നമുക്ക് അത് കാണാം. ഓഹോ, അപ്പൊ വിവിൻ ബ്രോ ആണ് നമുക്ക് ഇത് കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇതാണ് ശരിക്കും നടാനുള്ളത് അല്ലേ? ഇങ്ങനെയാണ് നടാൻ വേണ്ടി. ഇതാണ് നടാൻ വെട്ടി. ഇതാണ് നമ്മൾ നടുന്നത്. അപ്പൊ ഈ ഈ സാധനം ഇട്ടേക്കണ എന്താണ്? ഇത് മഷീൻ കൊടുക്കാനാണ് ഈ സാധനം കേട്ടോ. ഇനി രണ്ടാമത് റീപ്ലാന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെ ആട്ടോ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കണേ. കുറച്ച് അക്കമാര് ദൈവം ഉണ്ടോ? അങ്ങേറ്റം പോലെ അങ്ങ് അകലേക്ക് നിൽക്കണുണ്ടോ? സൂപ്പർ കരിമ്പ് പറഞ്ഞു. ഇത് വെട്ടുന്നതെന്ന് പറഞ്ഞാൽ എന്റെ മുട്ട് മാത്രം നമ്മൾ കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ എടുക്കുമ്പോ സിമ്പിൾ ആയിട്ട് നമുക്ക് വെട്ടുക. വെള്ളം ഉരുവാണല്ലോ. മോശമായിട്ട് ഇതിന്റെ നടക്കുന്നത് നമ്മൾ എത്ര മുഴുത്തതാണ്, നല്ല മുഴുത്ത കരിമ്പാണ്. കൊതിയായിട്ട് പോയ കടിക്ക് കടിക്ക. നമ്മുടെ വീട്ടിലൊക്കെ കരിമ്പുണ്ടോ? പക്ഷെ ഇത്ര ജ്യൂസ് ഇല്ല കേട്ടോ. ഇതിന്റെ അകത്ത് വെള്ളം കൂടുതലുണ്ടോ? അല്ലെ, ജ്യൂസ് കൂടുതലുണ്ട് ഇതിന്റെ അകത്ത് സാധാരണ കിട്ടുന്നേക്കാലും. നമ്മളീ വഴിയോരത്തെ കാണുന്ന കരിമ്പെന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും വള്ളി പോലത്തെ കരിമ്പ്, അതിൻ്റെ അകത്ത് ജ്യൂസൊന്നുമില്ല. അതിൻ്റെ അകത്ത് വെള്ളം ചേർത്ത് മാത്രമാണ് അവർ ജ്യൂസ് നമുക്ക് ആക്കി തന്നത്. ഇതിൻ്റെ അകത്തൊക്കെ ജ്യൂസ് ഒറിജിനൽ ജ്യൂസ് കഴിച്ചാൽ ഫ്രഷ് സാധനം, ഫ്രഷ് സാധനമാണ്. അത്ര സെറ്റപ്പായിരിക്കും. അപ്പോൾ നമ്മളേ ഒരു ചോട് കരിമ്പം കൊട്ടാൻ പോവാം. ആദ്യമായിട്ട് പണി എന്താണോ, പണി പണി ഡ്രസ്സിലാണ് നമ്മൾ വന്നേക്കണെ. നമ്മൾ ഭയങ്കരമായ സെറ്റപ്പ്. ഇതിൻ്റെ അകത്ത് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചു പോവാം. എന്തായാലും ഒരു ചോട് കരിമ്പം കൊട്ടാൻ പോവാൻ വെട്ടി മാറ്റി എടുക്കും. വേറെ
അടിപൊളിയായിട്ട് കരിമ്പ് വിട്ടു കേട്ടോ, അവരെ അവരെ കവച്ച് വിട്ടു എന്ന് പറഞ്ഞാണ് കരിമ്പ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് നോക്കുന്നുണ്ടോ, കരിമ്പ് ചൂടോടെ വെട്ടി തീർക്കുമെന്ന് പറഞ്ഞാ നിർത്തിയേക്കണത്. ഈ ഈ സംഭവം ഉണ്ടല്ലോ, ഈ കട്ടലാണ് ഇങ്ങനെയുള്ള കെട്ടി വെക്കണോ? അതെ അതെ, ഇത് ഇവിടുന്ന് കെട്ടി നമ്മൾ ചോന്നുകൊണ്ട് പോവാണ്. ഇങ്ങനെ കെട്ടി നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് കൊണ്ടുപോകണേ. ഇതിന്റെ ഈ വേസ്റ്റ് നമ്മൾ കത്തിക്കാൻ വേണ്ടി, ഇതിന്റെ ശർക്കര ഉണ്ടാക്കാൻ നേരത്ത് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതെ അതെ, ഈ പരിസരം മൊത്തം ക്ലീൻ ആവും. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ ബാക്കിയുള്ള കരിമ്പൊക്കെ കൊണ്ടുപോകണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതെ അതെ, ഇനി നമുക്ക് നമ്മുടെ ഫാക്ടറിയിലാണ് ബാക്കി പണികളെല്ലാം നടക്കുന്നത്. നമുക്ക് ഫാക്ടറിയിലേക്ക് പോവാം. നമ്മുടെ കരിമ്പിൻ ജ്യൂസ് അവിടെ നിന്ന് മോട്ടർ അടിച്ച് ഒരു മോട്ടറിന്റെ അതിൽ വന്ന് കരിമ്പിൻ ജ്യൂസ് ഇതിന്റെ അതാണ് ചാടുന്നത്. ഇതിനകത്തുണ്ടോ ഈ പാത്രത്തിന്റെ കാണിച്ച്, ഈ പാത്രത്തിന്റെ അതിനുണ്ടോ? ഇങ്ങനെ വന്നാണ് ഈ കരിമ്പ് ജ്യൂസ് ഇതിനകത്തേക്ക് വന്ന് ചാടുവാണ്. ഈ കിടക്കുന്നത് കരിമ്പാണ്, പതഞ്ഞ് കിടക്കണോ? കരിമ്പ് ജ്യൂസാണ് ഈ വന്ന് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് ഈ സാധനം എടുത്ത് ഇറങ്ങും. ഒരു മിനിറ്റ് ഇറങ്ങട്ടെ കേട്ടോ. വെമ്പച്ചോ, അപ്പൊ ഇതിന്റെ ഒന്ന് കരിമ്പ് ജ്യൂസ് എടുത്തത് നിലവിൽ ഈ പാത്രം കൊപ്ര കൊപ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊപ്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊപ്ര എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കൊപ്രയല്ല, ഇത് കൊപ്ര എന്ന് പറഞ്ഞൊരു പാത്രമാണ്. ഈ പാത്രത്തിന്റെ അകത്തേക്ക് ജ്യൂസ് എടുത്ത് ഇത് വറ്റിച്ചെടുക്കുന്നതാണ് ഇതിന്റെ അകത്തെ സംവിധാനം. അത് നമുക്ക് കാണാം. അടുത്ത പ്രോസസ്സിംഗ് അതാണ്. ഇനി തീ പിടിപ്പിക്കുന്നത് പോലെയുള്ള ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, അയ്യോ അടാ, അപ്പം എടുക്കാം. നല്ല എടുക്കാ, സാപ്പിട്ടാ. എവിടെ കാലാ ചിന്ത വില ഏത്? 12 വയസ്സ്. ഇപ്പൊ ഇവൾക്ക് ഉങ്ങൾക്ക് എവിടെ വയസ്സെടുക്ക്? 67 വയസ്സ് എടുക്കാ. ഓ എന്റെ അമ്മ, പിന്നെ എന്റെ പണി എനിക്ക് തരാതെ. ഏലത്തോട്ടം ഇരിക്ക, സൂര്യനെല്ലി. അപ്പൊ ഉങ്ക വീട് എങ്കെ? ഇങ്ങനെ ഇരിക്കെ. അപ്പൊ സൂര്യനെല്ലി അങ്ങ ആരാ? അങ്ങ വേറെ ഇന്ത്യക്കാരനാണ്. വാടക വിട്ടിരിക്ക. അപ്പം ഇപ്പൊ എന്താ പണിയായിട്ടിരിക്കുന്നത്? വലിയ അടുപ്പാണ്. വലിയ അടുപ്പിന്റെ അകത്തേക്ക് തീയ്, ഈ സാധനങ്ങൾ, ഇത് ഈ നമ്മുടെ കരിമ്പിന്റെ തന്നെ ചെണ്ടിയാണ്. ഇതിന്റെ തൊലി തൊലി പോലത്തെ സ്ലീം, അതിന്റെ അതിന് പുറത്ത് കരിമ്പിന്റെ പുറത്ത് വരുന്ന തൊലിയൊക്കെ കൂട്ടിയാണ് ഉള്ള സാധനമാണ്. ഇത് നമ്മുടെ കരിമ്പിന്റെ തോട്ടം ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഈ സാധനം ഇങ്ങനെ ഇട്ട് തള്ളി തള്ളി ഉള്ളിലേക്ക് കയറ്റും. ഞാൻ അടുപ്പിന്റെ അകം നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ അടുപ്പിന്റെ അകം എന്ന് പറഞ്ഞാൽ വലിയ അടുപ്പ്. അതുണ്ടോ അതുണ്ടോ? ഈ വേസ്റ്റ് നമ്മൾ ആദ്യം കരിമ്പിടുമ്പോഴുള്ള വേസ്റ്റാണ്. ഈ വേസ്റ്റ് നമ്മൾ എടുത്തു കളയണം ആദ്യം. നല്ല മഷി പോലത്തെ ഒരു വേസ്റ്റാണ്. ഈ സംഭവം എടുത്തു കളയണം ആദ്യം. നമ്മൾ കൊളത്തി വിടുന്നുണ്ടോ? തീ കൊളത്തി വിട്ടുകൊണ്ടിരിക്കുക. തീ അടിയിൽ നിന്ന് തള്ളി, ഓലകൾ ഇങ്ങനെ തള്ളി കയറ്റുന്നത്. ഈ സൈഡിൽ ഇങ്ങനെ ശർക്കര തിളച്ചു തുടങ്ങി. ശർക്കരയല്ല, കരിമ്പ് ജ്യൂസ് ഇങ്ങനെ തിളച്ചു തുടങ്ങിയോ? ഈ തിളച്ച് മരണമുണ്ടോ നിങ്ങൾ? ഇതിന് ശരിക്കും വറ്റി വറ്റണം. അതിനുവേണ്ടി നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. മൊത്തം ഏകദേശം ചുറ്റും തിളച്ചു തുടങ്ങിയത്. അങ്ങനത്തേക്ക് തീ എത്താത്തതുകൊണ്ടാണ് തോന്നുന്നത്. കുറച്ച് ആ ഭാഗത്തേക്ക് തിളച്ചാൽ തുടങ്ങിയില്ല. എന്നാൽ ആ സൈഡൊക്കെ നന്നായിട്ട് തീ തിളച്ചു തുടങ്ങി, നല്ല ഭംഗിയായിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളും ഇനി ഇതിൻ്റെ ഓരോരോ പ്രോസസ്സിംഗ് നമുക്ക് കാണാം. ഓക്കെ, പ്രോസസ്സിംഗ് ഒന്ന് ചെറുതായിട്ട് വേണമെന്ന് പറഞ്ഞാൽ, ഇത് വന്ന് പാൾ വിളിക്കണം. പാൾ വിളിച്ചിട്ട് ഈ തീ ഇടണം. തീ ഇടുവാണെങ്കിൽ ഈ വേസ്റ്റ് വരും. ഇതിൻ്റെ ഇതുപോലെ പത വരും. പത വരുവാണെങ്കിൽ അത് കോരി തള്ളണം. ഒരു 3 മണിക്കൂറാകുമ്പോൾ ഈ കൊപ്ര വന്നിട്ട് കൊതി വിടുന്ന നമ്മൾ ആട്ടാൻ ആറും. ശർക്കര ആറും പിന്നെ ഒളിച്ച് നമ്മൾ കൈ പിടിക്കുന്ന പാകത്തിൽ. എത്ര നേരം വേണ്ടി വരും? 3 മണിക്കൂർ. 3 മണിക്കൂർ വേണം അല്ലേ? അപ്പം ഇനി ഇത് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് പോകാം. അത് കഴിയുമ്പോഴത്തേന് രണ്ടാമത്തെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്ക് തന്നെ ഈ സംഭവം എല്ലാം നല്ല കുറുകി സംഭവമായിട്ട് വരും. അത് കഴിയുമ്പോൾ തന്നെ ഇതിനിവിടെ ഒരു നെറ്റ് വെച്ചിട്ടുണ്ട്. അത് ഇതുണ്ടോ നിങ്ങൾ നോക്കി? നിങ്ങൾ ജസ്റ്റ് നോക്കി, ഇതുണ്ടോ ഒരു നെറ്റ് വെച്ചാണുണ്ടോ? ഈ നെറ്റ് വെച്ചേക്കണതിൻ്റെ അകത്തേക്ക് ഈ സാധനം വന്ന് ചാടുവാണ്. ആ സാധനം വന്ന് ചാടിയത് ഈ സംഭവം ഈ
ഈ ഓവ് ഇങ്ങ് തുറന്നു വിടും. ഈ ഓവ് തുറന്നു വിട്ട് കഴിയുമ്പോഴത്തേന് ആ വാൽവിക്കടെ സംഭവം പുറത്തേക്ക് ആടുവാണ്, അത് ഈ പെട്ടിക്കകത്തേക്ക് ആടും. അത് കഴിയുമ്പോഴത്തേനുമാണ് ബാക്കി പ്രോസസ്. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് അവിടെ കഴിയുമ്പോഴത്തേനും നമ്മൾ സംഭവം ശർക്കരയുടെ ഏകദേശം രൂപത്തിലേക്ക് എത്തും. അതൊരു സംഭവം ഒരു ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ആ ടെസ്റ്റിംഗ് നടക്കണത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ നല്ല ചൂടനായിട്ടിരിക്കുന്ന സംഭവം, അതായത് ഇതിനകത്ത് നടക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇത് മേത്തി ആടിക്കഴിഞ്ഞാൽ അസ്ഥി വരെ തുളഞ്ഞു പോകുന്ന പറഞ്ഞു, അത്രയ്ക്കും അത്രയും ഭയങ്കര ചൂടാണ് ഈ സാധനം. ആ സംഭവം ഈ ചേട്ടൻ്റെ ഇതിനകത്ത് കൈയിട്ടിട്ട് ഒരു വെള്ളമൊക്കെ ചേർത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് അത് കൈയിട്ടിട്ട് ഈ സാധനം എടുക്കും. ആ പൊളി സംഭവമാണ് അത്. ആ സാധനം എടുത്ത് തന്നിട്ട് റെഡിയാക്കിയിട്ട് ഒരു നിൽക്കും. അതായത് പണ്ടത്തെ നമ്മുടെ എന്നാ പറഞ്ഞത് ചക്കരമുട്ടായി അല്ലേ, ചക്കരമുട്ടായി എന്ന് പറഞ്ഞാൽ പതു നമ്മൾ ചവച്ചോണ്ടെങ്കിൽ ആ സൈസ് സാധനം പോലെ ഒരു സംഭവം വരില്ല. പിന്നെ അവിടുന്ന് ആ ഓവ് മാറ്റി ശർക്കര ഇതിൻ്റെ അകത്തേക്ക് വന്ന് ചാടിക്കൊണ്ടിരിക്കണോ. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന സംഭവം ഇത് തണുപ്പിക്കുന്ന പരിപാടിയാണ്. ഇതൊരു തടിയുടെ ഒരു സംഭവമാണ്, തടിയുടെ പലകയാണ്, തടിയുടെ പലകയാണ്. ഈ തടിയുടെ പലക എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞാൽ ഈ തടിയുടെ പലകയാകുമ്പോൾ നമുക്ക് ഈ സംഭവം തണുപ്പിച്ചെടുക്കാനുള്ള വേഗം തണുത്ത് കിട്ടും. ബാക്കി ഇരുമ്പിന്റെ സംഭവമൊക്കെ ആണെങ്കിൽ നമുക്ക് തണുത്ത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ആ പിന്നെ തുരുമ്പ് കയറും, തുരുമ്പിന്റെ ശല്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടാവും. പിന്നെ ശർക്കരയുടെ നമ്മൾ കഴിക്കാനുള്ള ഉപയോഗിക്കുന്ന സമയത്ത് തുരുമ്പിന്റെ ചുവയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഇത് തടിയുടെ സംഭവമാണ്, പെട്ടിയാണ്. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ തണുപ്പിച്ച് നല്ല ഭംഗിയാക്കി നമുക്ക് ശർക്കര ഉണ്ട് ഉരുട്ടാനുള്ള സെറ്റപ്പത്തിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ആ മനോഹരമായ കാഴ്ചയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. ഇപ്പോൾ ഏകദേശം അവസാന പ്രോസസ്സിങ്ങിലേക്ക്, ഇനി ഉരുട്ടലിൻ്റെ പരിപാടിയാണ്, ശർക്കര ഉണ്ടയാക്കുന്നില്ലേ, ആ ഒരു പ്രോസസ്സിങ്ങിലേക്ക് എത്തി നമ്മൾ പോകും. അപ്പോൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വരച്ച് മാറ്റി ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് അവിടെ ഒന്ന് ഉണ്ട് ഉരുട്ടി ഉണ്ട് ഉരുട്ടി ഉണ്ട് ഉരുട്ടി മാറ്റുകയാണ്. ഇനി ആ പ്രോസസ്സിങ്ങാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മള് അടുത്ത പ്രോസസ്സിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഉണ്ട ഉരുട്ടാനുള്ള പരിപാടിയിലാണ്. പണ്ണം തെരുതെരുവെന്ന് ഉണ്ട് ഉരുട്ടുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞ ഈ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ഈ വെള്ളത്തിൽ നമ്മൾ മുക്കണം. അതായത് നമ്മുടെ കയ്യിൽ ചൂട് പെട്ടെന്ന് ഏക്കാതിരിക്കാനായിരിക്കും വെള്ളത്തിൽ മുക്കണം അല്ലേ, അല്ലെ, ചൂട് ഏക്കാതിരിക്കാൻ വേണ്ടി. അതായത് ശർക്കര പിടിക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കണത്. എന്തായാലും ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കുവാണ്. നല്ല ചൂടാ, നല്ല ചൂടാ. ചൂട് കാരണം നമ്മളെ കൈ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത് ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ചൂട് നമുക്ക് പറ്റില്ല, ഞാനും വലിയ കാര്യത്തിൽ ഒന്നും ഉറ്റിയതാ, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല. എന്തായാലും ഇത് അടിപൊളി പരിപാടിയാണ്. മറയൂർ ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ചെയ്യാനാണ് നമ്മളോട് വന്നത്. അപ്പൊ ഏതായാലും ഇത്രയും നേരം നമ്മുടെ ക്ഷമയോടുകൂടി നമ്മുടെ വീഡിയോ കണ്ടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമല്ലേ സാറേ. എന്താണ് ഇതുണ്ടോ മറയൂർ ശർക്കര ഒരു കഷ്ണം നമ്മൾ തിന്നു നോക്കോട്ടെ. എന്താ ഫീലിംഗ്? സൂപ്പർ സംഭവം, സൂപ്പർ അല്ലേ, നല്ല മധുരം അല്ലേ, നല്ല മധുരം, നല്ല സൂപ്പർ മധുരം. ശർക്കരയ്ക്ക് ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു മധുരം ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇത് നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി സാധനമാണ്. ഇതിന്ന് എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന സാധനമാണ്. നമ്മുടെ ഇത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി സാധനമായതുകൊണ്ട് നമുക്ക് ഇത് ഇന്നത്തെ ഈ ശർക്കര ഒന്നും ഇവിടെ തികയില്ല. അപ്പൊ അതിന് മാത്രം ഓർഡർ വന്ന് കിടപ്പുണ്ട്. അപ്പൊ ഈ ആവശ്യക്കാർക്ക് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കാം, അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ ഇന്നുണ്ടാക്കിയേക്കുന്ന സാധനം മൊത്തം എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളാണ്. എന്തായാലും ഈ സംഭവം പൊളിയാണ്. ഇതിനകത്ത് പിന്നെ ഏറ്റവും വലിയ സംഭവമാണ്, ഞങ്ങൾ രാവിലെ 9 മണിയായി ഇവിടെ വന്നാണ്. ഇവർ ഈ 9 മണി മുതൽ വെയിലെന്ന് പറഞ്ഞാൽ മറയൂരിൽ ഭയങ്കര വെയിലാണ്. ആ വെയിലത്ത് 67 വയസ്സായ ഒരണ്ണൻ ആ തീ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ഭംഗിയാക്കി അത് കൊണ്ടു നടന്നു. അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. ഇത് ഒത്തിരി ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ മറയൂർ ശർക്കര എന്ന് പറയുന്ന ആ സംഭവം ചെയ്ത് ശർക്കര ഈ ഇതുപോലൊരു ഉണ്ടയാവുന്നുണ്ടെങ്കിൽ ഏകദേശം 12 മാസം വേണം നമുക്ക് ഈ സാധനം കരിമ്പ് നട്ടതിന് ശേഷം വളർന്നു വരണമെങ്കിൽ. അതിനുശേഷം ഇത് വെട്ടി ഇതിങ്ങനെ കൊണ്ടുവന്ന് ജ്യൂസ് അടിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന നല്ല സമയമെടുക്കും. അതുപോലെ തന്നെ ഒത്തിരി കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട്. എന്തൊരു ശർക്കര സംവിധാനം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ബിബിൻ ബ്രോയുടെ നമ്പർ നമ്മൾ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നല്ല മറയൂരിലെ ഒറിജിനൽ ശർക്കര, മറയൂരിലെ ഒറിജിനൽ ശർക്കര കിട്ടണമെങ്കിൽ ബിബിൻ ബ്രോയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ടാണ് നല്ലൊരു കണ്ടൻറ് വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വില്ലേജ് റിയൽ ലൈഫ് മനുഷ്യേട്ടയാണ് നമുക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള സപ്പോർട്ട്, ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ മനുഷ്യേട്ടയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക, കമൻറ്റ് ലൈക്കൊക്കെ ധാരാളം തരിക. അപ്പോൾ അതിമനോഹരമായ ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും വരാം. അതുവരേക്ക് ബൈ ബൈ.